333 നീല തിമിംഗലങ്ങളുടെ വലിപ്പം, 262 മീറ്റർ നീളം, 63 മീറ്റർ വീതി, 59 മീറ്റർ ഉയരം, 2 ഫുട്ബോൾ മൈതാനങ്ങൾക്ക് തുല്യമായ വലിപ്പം, 30 പോർവിമാനങ്ങൾ ഒരേ സമയം വഹിക്കാനുള്ള ശേഷി, 20 ഫൈറ്റർ ജെറ്റുകൾ കപ്പലിനുള്ളിൽ പാർക്ക് ചെയ്യുമ്പോൾ 10 ഹെലികോപ്റ്ററുകൾ മുകളിലെ ഡെക്കിലും പാർക്ക് ചെയ്യാൻ കഴിയും. INS വിക്രാന്ത് എന്ന ഇന്ത്യൻ വിമാനവാഹിനി കപ്പലിന്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞതൊക്കെ. 20,000 കോടിയിലേറെ രൂപ മുതൽ മുടക്കി ഇന്ത്യ നിർമ്മിച്ച വിമാനവാഹിനി യുദ്ധക്കപ്പൽ INS വിക്രാന്ത് രാജ്യത്തിന്റെ സ്വപ്നം ഇവിടെ നിർമ്മിക്കുന്നു. കൊച്ചിയുടെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന INS വിക്രാന്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകമാണിത്. September 2 രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ട ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിമാനവാഹിനി യുദ്ധക്കപ്പലാണിത്. റഷ്യൻ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് വിക്രാന്തിന്റെ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ് വിക്രാന്തിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി കപ്പൽശാലയിലാണ് വിക്രാന്തിനെ തദ്ദേശീയമായി നിർമ്മിച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത്. വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ 14,000 പേർ നേരിട്ടും അല്ലാതെയും പങ്കാളികളായി എന്നാണ് കണക്കുകൾ. കൊച്ചി നഗരത്തിന്റെ പകുതി ഭാഗം മുഴുവൻ പ്രകാശപൂരിതമാക്കാൻ കഴിയുന്ന അത്രയും ഊർജ്ജമാണ് വിക്രാന്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതും ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ച്. 1 മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈൽ വേഗതയിൽ INS വിക്രാന്തിന് സഞ്ചരിക്കാൻ കഴിയും. 7,500 മൈൽ പോകാനും കഴിയും. ഇതിനൊക്കെ ശേഷിയുള്ള ഇലക്ട്രിക്കൽ സംവിധാനവും വിക്രാന്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിക്രാന്തിന്റെ പ്രധാന എഞ്ചിനുകൾക്ക് 120 Formula 1 കാറുകളുടെ ശക്തിയാണുള്ളത്. വിക്രാന്തിന്റെ പ്രധാന സവിശേഷത അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്കീ ജമ്പ് എന്ന ആധുനിക ടെക്നോളജിയാണ്. കപ്പലിന്റെ മുൻഭാഗം വളഞ്ഞ റാമ്പ് പോലെ കാണപ്പെടും. അതുകൊണ്ട് തന്നെ ചെറിയ ദൂരം മാത്രമുള്ള റൺവേയിൽ നിന്ന് പോലും പോർവിമാനങ്ങൾക്ക് ഹൈ സ്പീഡിൽ കപ്പലിൽ നിന്നും പറന്നുയരാനാകും. ആദ്യം പറഞ്ഞ മുകളിലെ ഡെക്കിൽ നിന്നും വിമാനങ്ങൾ താഴേക്ക് കൊണ്ടുവരുന്നത് 20 ടൺ ഭാരം വഹിക്കാൻ കഴിയുന്ന ലിഫ്റ്റ് വഴിയാണ്. ഇത്തരത്തിലുള്ള 2 ലിഫ്റ്റുകളുണ്ട്. താഴെ എത്തിക്കുന്ന ഈ വിമാനങ്ങൾ 360 ഡിഗ്രിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടേൺ ടു ടേബിൾ എന്ന ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും എവിടെയാണോ പാർക്ക് ചെയ്യേണ്ടത്, അതായത് ഏത് ദിശയിലാണോ അങ്ങോട്ടേക്ക് വിമാനം കൊണ്ടുചെന്ന് പാർക്ക് ചെയ്യുകയും ചെയ്യും. വിക്രാന്തിന്റെ പ്രധാന കൺട്രോൾ സെന്റർ ബ്രിഡ്ജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കപ്പലിന് പുറത്തേക്ക് 180 ഡിഗ്രിയിൽ കാഴ്ച ലഭിക്കുന്ന വിശാലമായ ബ്രിഡ്ജ് വിക്രാന്തിന്റെ പ്രത്യേകതയാണ്. യുദ്ധസമയങ്ങളിൽ ക്യാപ്റ്റൻ കപ്പലിലെ മുഴുവൻ ദൃശ്യങ്ങളും ശബ്ദങ്ങളും റഡാർ സന്ദേശങ്ങളുമൊക്കെ എത്തുന്നതിന് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച മുറിയാണ് ഓപ്സ് റൂം. എത്തുന്ന സന്ദേശങ്ങളൊക്കെ വിലയിരുത്തി ക്യാപ്റ്റൻ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകുക ഇവിടെ ഉണ്ടാവും. 15 ഡെക്കുകളിലായി 2,300 കമ്പാർട്ട്മെന്റുകളുണ്ട് വിക്രാന്തിൽ. ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ നീട്ടിയിട്ടാൽ അതിന് 2,100 കിലോമീറ്റർ ദൂരം വരും. അതായത് ആകാശ ദൂരത്തിൽ കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് കേബിൾ നിവർത്തിയാൽ എത്ര വരുമോ അത്രയും നീളം. ബോട്ടുകൾ ഓടിക്കാനും പരിശീലിക്കാനുമുള്ള സൗകര്യത്തോടൊപ്പം തന്നെ കപ്പലിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം പുനരുപയോഗത്തിന് പ്രാപ്തമാക്കാൻ സഹായിക്കുന്ന അത്യാധുനിക ശുചീകരണശാലയും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഓക്സിജൻ നൈട്രജൻ പ്ലാന്റുകളുമുണ്ട്. 684 ഏണികളും 10,000-ലേറെ പടവുകളും വിക്രാന്തിൽ കാണാം. പാചകത്തിന് സഹായിക്കുന്ന യന്ത്രസഹായമുള്ള കുക്ക് ഹൗസും വെന്റിലേറ്റർ സൗകര്യം അടക്കമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും വിക്രാന്തിന്റെ മറ്റ് പ്രത്യേകതകളാണ്. വിക്രാന്തിന്റെ നിർമ്മാണ സമയത്ത് കൊച്ചി കപ്പൽശാലയിൽ രജിസ്റ്റർ ചെയ്ത 550-ലേറെ സ്ഥാപനങ്ങളുടെ വിവിധ തരം സേവനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടത്രേ. സത്യത്തിൽ ഇത് വിക്രാന്ത് 2.0 ആണ്. നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ വിമാനവാഹിനി കപ്പലിന്റെ പേര് തന്നെയാണ് ഈ പുതിയ കപ്പലിനും ഇട്ടിരിക്കുന്നത്. പഴയ വിക്രാന്ത് ഡീകമ്മീഷൻ ചെയ്ത് 25 വർഷങ്ങൾക്കിപ്പുറമാണ് പുതിയ വിക്രാന്തിന്റെ പുറപ്പാട്. 1957 ബ്രിട്ടനിൽ നിന്നും വാങ്ങിയ HMS ഹെർക്കുലീസ് എന്ന വിമാനവാഹിനിയായിരുന്നു 1961 കമ്മീഷൻ ചെയ്ത് വിക്രാന്താക്കി മാറ്റിയത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അന്നത്തെ INS വിക്രാന്ത് പ്രധാന പങ്ക് വഹിച്ചു. ഡീകമ്മീഷന് ശേഷം 2012 വരെ മുംബൈയിൽ നാവിക മ്യൂസിയമായി സംരക്ഷിച്ച ശേഷം ഇത് ലേലത്തിൽ വിൽക്കുകയായിരുന്നു. പിന്നീട് ഇതിന്റെ മെറ്റൽ പാർട്സ് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ ബജാജ് വാങ്ങുകയും ബജാജ് വി എന്ന പേരിൽ ഇറക്കിയ ബൈക്കുകളിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. 30 വർഷത്തോളം ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പലായി നിലനിന്ന് 2017 ഡീകമ്മീഷൻ ചെയ്യപ്പെട്ട INS വിരാട് ആയിരുന്നു പിന്നീട് ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനിയായി എത്തിയത്. ഇന്നിപ്പോ നിലവിലുള്ള INS വിക്രമാദിത്യക്ക് കരുത്തു പകർന്ന് ഇന്ത്യൻ നാവികസേനയെ ഇരട്ടി ശക്തിയോടെ നയിക്കാൻ INS വിക്രാന്തിന് കഴിയും.